ഹലോ ചിൽഡ്രൺ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ക്ലവ കാർല എന്ന വളരെ ഷോർട്ടായിട്ടുള്ളൊരു പ്ലേ ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേ എന്ന് പറഞ്ഞാൽ നാടകം ഇതെഴുതിയിട്ടുള്ളത് റോബർട്ട് സ്കോട്ട് ലാരോ ആണ് വളരെ ചെറിയ നാടകമാണ് സിംപിൾ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആർക്കും വളരെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നാടകമാണിത് ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മറ്റ് ലെസൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്യാവുന്നതാണ് അവിടെ എല്ലാ ലെസൺസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ലെസൺസൊക്കെ പഠിക്കാൻ സാധിക്കും ഇനി ആറാം ക്ലാസ്സിലെ മാത്രമല്ല മറ്റുള്ള ക്ലാസ്സുകളെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്സ് ലെസൻസ് ഈസി ഇംഗ്ലീഷിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടു ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുകൊണ്ട് ഈ ചാനൽ ഈസി ഇംഗ്ലീഷ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനോട് പറയണം കേട്ടോ ഇനി ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം എന്താണ് ഇതിൽ പറയുന്നതെന്ന് വളരെ ഷോർട്ടായിട്ട് പറയാം ഇറ്റലിയിൽ ഒരു പാവം കർഷകരുണ്ടായിരുന്നു ഇറ്റലിയിലെ പാലർമോ എന്ന് പറയുന്ന പ്രദേശമാണ് അവിടെ ഒരു പാവം കർഷകരുണ്ടായിരുന്നു അയാളുടെ മോളായിരുന്നു കാർല കാർല വളരെ ബുദ്ധിമതിയാണ് രണ്ടുപേരും അധ്വാനശീലരുമാണ് ഈ കർഷകനും മകളും നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ കഷ്ടപ്പെട്ട് ഇവരുടെ വണ്ടിയിൽ എന്താണ് അച്ഛൻ്റെതെല്ലാം നിറക്കും ഈ പച്ചക്കറി അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ തൊട്ടടുത്ത ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കും അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ ഈ കർഷകനെ പറ്റിക്കുകയാണ് ചതിക്കുകയാണ് അങ്ങനെ ചതിച്ച് അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ അതോടൊപ്പം തന്നെ ആ വണ്ടി വരെ അയാൾ ഈ പച്ചക്കറിയും ധാന്യമൊക്കെ കൊണ്ടുവരുന്ന വണ്ടി വരെ ആ കച്ചവടക്കാരനെ അടിച്ചെടുക്കുകയാണ് ഒരു ട്രിക്ക് പ്രയോഗിച്ചുകൊണ്ട് ഇയാൾ വളരെ വിഷമിച്ച് തിരികെ വീട്ടിലേക്ക് വരുന്നു കാറിലെ കാര്യം തിരക്കി മകൾ കാര്യം ചോദിച്ചു എന്താണ് അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു ഫാദർ അപ്പോൾ അച്ഛനെ ചതിച്ച ആ കച്ചവടക്കാരനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കാറിലെ പിറ്റേ ദിവസം കുറച്ച് പച്ചക്കറിയും ധാന്യമൊക്കെ ആയിട്ട് ചന്തയിലേക്ക് പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇനി ശേഷം നടക്കുന്നത് കാർല എന്താണ് അവിടെ പോയിട്ട് ചെയ്യുന്നത് ആ കച്ചവടക്കാരൻ അയാളൊരു പാഠം പഠിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്കിനിങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാവും എന്നാൽ തുടങ്ങല്ലേ ഹിയർ ഇസ് എ ഷോർട്ട് സ്റ്റോറി ഓഫ് എ ഫാർമ ഹു ട്രൈസ് ടു സെൽ ഹീസ് പ്രോഡക്സ് ഇവിടെ ഒരു ചെറിയ കഥയാണ് ഷോർട്ട് പ്ലേ വളരെ ചെറിയ ഒരു നാടകമാണ് നമുക്കതിന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓഫ് എ ഫാർമർ ഹു ട്രൈസ് ടു സെൽ ഹിസ് പ്രോഡക്ട്സ് അയാൾ തൻ്റെ പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നു പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങളാണ് സെൽ വിൽക്കുക റീഡ് ഇറ്റ് ആൻഡ് എൻജോയ് ക്ലെവർ കാർല എന്നാണ് നമ്മുടെ ഈ ഒരു നാടകത്തിൻ്റെ പേര് ക്ലെവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമതിയായിട്ടുള്ള വിരുദുള്ള കാർല ഈ പെൺകുട്ടിയാണ് ഈ കർഷകൻ്റെ മകൾ

ഈ കർഷകൻ കഠിനാധ്വാനം ചെയ്തു വർക്ക് ഹാർഡ് ചെയ്തു ടു കൾട്ടിവേറ്റ് കൃഷി ചെയ്യാൻ ഫൈൻ ഗ്രെയിൻസ് മികച്ച ധാന്യം ഉണ്ടാക്കാൻ ഇയാൾ പറ്റിക്കലിൻ്റെ ആളല്ല ഈ കർഷകൻ മികച്ച ധാന്യങ്ങൾ ഉണ്ടാക്കും ആൻഡ് ഫ്രഷ് വെജിറ്റബിൾസ് നല്ല ശുദ്ധമായ വെജിറ്റബിൾസും ഉണ്ടാക്കും വിച്ച് ഹീ സോൾഡ് സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റു സെൽ വിൽക്കുക സോൾഡ് വിറ്റു അറ്റ് എ നിയർ ബൈ എന്ന് പറഞ്ഞാൽ അരികെയുള്ള നിയർ ബൈ ഇനി മാർക്കറ്റ് തൊട്ടടുത്തുള്ള മാർക്കറ്റ് ചാന്തയിൽ പോയിട്ട് ഇയാൾ ഇതൊക്കെ വിൽക്കും കാർ ടു ഹെർ ഫാദർ ബൈ വാട്ടറിംഗ് ദ പ്ലാന്റ്സ് ആൻഡ് കളക്റ്റിംഗ് ദ ഗ്രെയിൻസ് മകളായിട്ടുള്ള കാർല കൈകെട്ടി ഇരിക്കില്ല അച്ഛനെ നന്നായിട്ട് ജോലിയിൽ സഹായിക്കും എങ്ങനെ ബൈ വാട്ടറിങ് ദ പ്ലാന്റ്സ് ചെടികളൊക്കെ നനക്കും ഈ കൃഷിയിലുള്ള എല്ലാ ചെടികളും നനക്കും ആൻഡ് കളക്ടിങ് ദ ഗ്രെയിൻസ് ധാന്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ അച്ഛനെ സഹായിക്കും ബാക്കി നോക്കുക സീൻ വൺ One വൺ ഡെയ് ദ ഫാർമർ ലോഡഡ് ഹിസ് വാഗൻ വിത്ത് ഗ്രെയിൻസ് ആൻഡ് ഹിച്ച് ഹിസ് ഓൺലി ഹോഴ്സ് ഒരു ദിവസം ഈ ഫാർമർ എന്ത് ചെയ്തു കർഷകൻ ലോഡഡ് ഹിസ് വാഗൻ വാഗൻ എന്ന് പറഞ്ഞ വാഹനം ഇയാളുടെ വണ്ടിയിൽ ഇയാളുടെ വണ്ടി എന്ന് പറയുമ്പോൾ ഇതാണ് വണ്ടിട്ട് നിങ്ങൾ പിച്ചറ് കാണുന്നില്ലേ ഈ വണ്ടിയിൽ എന്താണ് ലോഡഡ് നിറച്ചു ഹിസ് വാഗൻ വിത്ത് ഗ്രെയിൻസ് ധാന്യങ്ങൾ ആൻഡ് ഹിച്ച് അപ് ഹിസ് ഓൺലി ഹോഴ്സ് എന്നിട്ട് ഒറ്റ കുതിരയുള്ളത് ആ കുതിരയെ ആ വണ്ടി ഇട്ട് ഹിച്ച് ഡപ്പ് ചെയ്തു എന്നാണ് കാരണം കുതിരയും വണ്ടിയും ഒരുമിച്ചാകുമ്പോഴല്ലേ കുതിര വണ്ടി ആവുന്നത് അങ്ങനെ കണക്ട് എന്നാണ് കേട്ടോ ഹിച്ച്ഡ് അപ്പ് ഹിസ് ഓൺലി ഹോഴ്സ് എന്നിട്ട് പറയാം ഫാർമർ വിഷ്മി ലക്ക്ല ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് ഐ ഹോപ്പ് ടു റിട്ടേൺ ബിഫോർ ഡാക്ക് വിത്ത് മൈ പോക്കറ്റ് ഫീൽഡ് വിസ് മണി അപ്പം മകളോട് അച്ഛൻ പറയാം വിഷ്മി ലക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറയൂ മോളെ കാർലാ ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് ഞാൻ ചന്തയിലേക്ക് പോവുകയാണ് ആൻഡ് ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ടു റിട്ടേൺ ബിഫോർ ഡാർക്ക് ഇരട്ടുന്നതിന് മുമ്പ് വരാൻ റിട്ടേൺ തിരികെ വരിക ഡാർക്ക് ഇരുട്ട് ഇരുട്ടുന്നതിന് മുൻപ് സന്ധ്യയ്ക്ക് മുമ്പെന്താണ് തിരികെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിത്ത് മൈ പോക്കറ്റ് ഫീൽഡ് വിത്ത് മണി എൻ്റെ പോക്കറ്റ് നിറയെ പൈസയുമായിട്ട് ഈ അധ്വാനത്തിൻ്റെ ഫലം കാല മകൾ പറയാം ഗുഡ് ലക്ക് പാപ്പ യു കം ബാക്ക് സൂൺ വേഗം തിരികെ വരൂ അച്ഛാ ഗുഡ് ലക്ക് ഐ വിൽ ഹാവ് ദ റെസ്റ്റ് ഓഫ് ദി ഗ്രെയിൻസ് കളക്റ്റഡ് ബൈ ദ ടൈം യു കം ബാക്ക് ബാക്കിയുള്ള ധാന്യങ്ങൾ കൂടെ ഞാൻ കലക്റ്റ് ചെയ്യട്ടെ അച്ഛൻ തിരികെ വരുമ്പോഴേക്കും അപ്പം മകൾ നല്ല അധ്വാനശീലയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അച്ഛനെ പോലെ തന്നെ അപ്പോൾ അച്ഛൻ പോയിക്കോളൂ തിരികെ വരുമ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള ഗ്രെയിൻസ് ധാന്യങ്ങളൊക്കെ കലക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഇനി സീൻ ടു ആണ് സീൻ ടു സ്ട്രീറ്റിലാണ് കേട്ടോ ഇത് നാടകമല്ലേ സെക്കൻഡ് സീന് സ്ട്രീറ്റിലാണ് അപ്പോൾ ഫസ്റ്റ് സീന് ഇവരുടെ വീട്ടിലായിരുന്നു ഇനി സെക്കൻഡ് സീൻ എവിടെയാണ് സ്ട്രീറ്റിലാണ് മേച്ചൻ്റ് അപ്പോൾ നമ്മുടെ വിരുദനായിട്ടുള്ള ചതിയനായിട്ടുള്ള കച്ചവടക്കാരൻ വരികയാണ് ഹേയ് വെയ്റ്റ് മൈ ഗുഡ് ഫെലോ ഓ അവിടെ നിൽക്കൂ എന്ന് പറയാം ഹി പിക്സ് അപ്പ് എ ഹാൻഡ് ഫുൾ ഓഫ് ഗ്രെയിൻസ് ആൻഡ് അഡ്മേസ് ദം ഈ മേർച്ചൻ്റ് മെർച്ചൻ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ ഇയാളുടെ അടുത്തേക്ക് വന്നു കൃഷിക്കാരൻ്റെ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ വണ്ടിയിലുള്ള ഗ്രെയിൻ ധാന്യങ്ങൾ ഒരു പിഡിങ്ങനെ പിടിച്ചു ആൻഡ് അഡ്മേസ് ദം എന്നിട്ട് അതിനെങ്ങനെ പുകഴ്ത്തി ഐ സി യു ഡു ഫൈൻ വർക്ക് ആ നിങ്ങൾ നല്ല അധ്വാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും മികച്ച ധാന്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വെരി ഫൈൻ ഇന്ത്യ ഇട്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വെരി ഫൈൻ നല്ലതാണ് ഹി ലുക്സ് അറ്റ് എ ഫാർമർ വിത്ത് എ സ്ലൈ ഗ്രീൻ എന്നിട്ടോ കച്ചവടക്കാരന് ഫാർമറെ നോക്കി എങ്ങനെ വിത്ത് എ സ്ലൈ ഗ്രീൻ സ്ലൈ എന്ന് പറഞ്ഞാൽ ഡിസീഡ്ഫുൾ കണ്ണിങ് ചതിക്കാനുള്ള ഉദ്ദേശത്തോടെ നട്ടൊരു ചിരി ചതിക്കാൻ ഉള്ള ഒരു ഉദ്ദേശത്തോടുള്ളൊരു ചിരില്ലേ ആ ചിരി ഇങ്ങനെ മേർച്ചൻ്റ് ഫാർമറെ നോക്കി ചിരിച്ചു എന്നാ ഹൗ മച്ച് ഫോർ എവ്രിതിങ് എന്നിട്ട് ഈ കച്ചവടക്കാരി വയ്ക്കുക ഇത് എല്ലാം കൂടി എത്ര രൂപയാണ് ഹൗ മച്ച് എത്ര വില എന്നാണ് ഹൗ മച്ച് ഫോർ എവ്രിത്തിങ് എല്ലാത്തിനും കൂടിയാണ് എത്ര തരണം ഫാർമർ ട്വൻറ്റി കോപ്പർ പീസസ് ഫോർ എവ്രിത്തിങ് എല്ലാം കൂടെ ഇരുപത് വെള്ളി നാണയങ്ങൾ ട്വൻ്റി കോപ്പർ പീസസ് ഇരുപത് വെള്ളി നാണയങ്ങൾ തന്നാൽ മതി എല്ലാം കൂടെ എന്ന് പറഞ്ഞു മേർച്ച ഡീൽ ഓക്കെ ഇറ്റ്സ് എ ഡീൽ എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു എനിക്ക് കുഴപ്പമില്ല ഞാൻ അത് വാങ്ങിക്കാം എന്നാ ഇറ്റ്സ് ഡീൽ ഹിയർ മണി ദ പൈസ ദർച്ചൻ്റ് ക്ലൈംസ് ഓൺ ദ വാഗൻ അപ്പൊ എത്രയും പറഞ്ഞിട്ട് ഈ കച്ചവടക്കാരൻ എന്ത് ചെയ്തു ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കയറി കുതിര വണ്ടിയുടെ മുകളിലേക്ക് കയറി സീസ് ഹിംസെൽഫ് നെക്സ്റ്റ് ടു ദ ഫാർമർ എന്നിട്ടോ ഈ ഫാർമർ അതിമ ഇരിക്കണല്ലോ നമ്മുടെ കർഷകൻ കർഷകന് സമീപത്തിരുന്നു നൗ സ്റ്റെപ് ഡൗൺ ആൻഡ് ബി ഓൺ യുവർ വേ എന്നിട്ട് മേർച്ചൻ്റ് പറയുക ആ ഇനി താഴേക്ക് ഇറങ്ങിക്കോളൂ എന്നിട്ട് നിങ്ങളെ പണി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയുമോ ഇയാൾ പറ്റിക്കുകയാണല്ലോ ഈ മേർച്ചൻ്റ് ഇത് മുഴുവൻ കൂടെ എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഏതൊരാളും കരുതുക ഇതിലുള്ള ധാന്യങ്ങളെല്ലാം കൂടെ എത്ര രൂപയ്ക്ക് തരും എന്നാണ് അപ്പോൾ ഇരുപത് വെള്ളി നാണയങ്ങൾ എന്നാണ് പറയുന്നത് പക്ഷെ അയാൾ ചോദിക്കുന്നത് അതയാൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ മേർച്ചൻ്റ് പറഞ്ഞത് ഈ ഉൾപ്പെടെ കുതിരയും കുതിരവണ്ടിയും അതിലുള്ള സാധനം മുഴുവൻ കൂടെയാണ് മേർച്ചൻ്റ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ആരും നമ്മൾ കരുതില്ലല്ലോ അപ്പോൾ മേർച്ചൻ്റ് ഇത് മുഴുവൻ കൂടെ എത്ര ഈ വണ്ടി ഉൾപ്പെടെ അങ്ങനെ ഇപ്പോൾ നല്ല വില വരും അതൊരിക്കലും വണ്ടി വിൽക്കില്ലല്ലോ വണ്ടി ഇയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള ഒരു എന്താണ് വാഹനമല്ലേ അപ്പോൾ പാവം ഫാ ഫാർമറിനകൊന്നും അറിയില്ല ഫാർമർ ഈ ധാന്യം മാത്രമേ ഒന്ന് ഉദ്ദേശിച്ചിരുപത് വെള്ളി നാണയങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ മേർച്ചൻ്റ് ഇത് ചെയ്തു നേരെ വണ്ടി കയറിയിട്ട് അതിനെ ഇറങ്ങിക്കോളൂ നിങ്ങളുടെ പണി നോക്കിക്കോളൂ ഇതെന്റേതാണെന്ന് പറഞ്ഞു ഫാർമർ വാട്ട്സ് ദിസ് ഇത് എന്താണ് മേർച്ചൻ്റ്

ഫാർമർ വെൽ യെസ് ബട്ട് അതെ പക്ഷേ മേർച്ചൻ ഐ ടേക്ക് യു അറ്റ് യുവർ വേൾഡ് എവ്രിതിങ് ഇൻക്ലൂഡ്സ് യുവർ വാഗൻ ആൻഡ് യുവർ ഹോഴ്സ് ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു ആര് മേർച്ചൻ്റ് പറയാം എവ്രിതിങ് ഇൻക്ലൂഡ്സ് യുവർ വാഗൻ നിങ്ങളുടെ വാഹനം ഉൾപ്പെടെ എല്ലാം ആൻഡ് യുവർ ഹോഴ്സ് നിങ്ങളുടെ കുതിര ഉൾപ്പെടെ ആഫ്റ്റർ ഓൾ എ ഡീൽ ഈസ് എ ഡീൽ ആ ഡീൽ എന്ന് പറഞ്ഞാൽ ഡീലാവണം ഇഫ് യു ഡോൺ അഗ്രി വിത്ത് മീ യു വിൽ ഗോ ബിഫോർ ദ ജഡ്ജ് അങ്ങ് നിങ്ങൾ ഞാൻ പറഞ്ഞ് വിശ്വ കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് ജഡ്ജിൻ്റെ അടുത്ത് പോവാം നിങ്ങൾ പറഞ്ഞതാണല്ലോ ഇത് മുഴുവൻകൂടി ഇരുപത് വെള്ളി നാണയങ്ങൾ എന്ന് പറഞ്ഞതാണല്ലോ അതിൽ കുതിരൊക്കെ പെടുന്നുണ്ടല്ലോ നിങ്ങൾക്കൊന്ന് തയ്യാറല്ലെങ്കിൽ നമുക്ക് ജഡ്ജിൻ്റെ അടുത്ത് പോകാം ദിസ് ഈസ് ദർ ഈസ് വൺ ജസ്റ്റ് ഡൗൺ ദ സ്ട്രീറ്റ് ആ അവിടെ സ്ട്രീറ്റിൽ ഒരു ഉണ്ട് അവിടെ താമസിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇനി നെക്സ്റ്റ് സീനാണ് ഇൻ ദ കോർട്ട് അവിടെ കോടതി കോടതിയിലാണ് അടുത്ത് ജഡ്ജ് ജഡ്ജ് ഫാർമറിനോട് ചോദിക്കുക ഡിഡ് യു എഗ്രി ടു സെൽ എവറിങ് നിങ്ങളെല്ലാം വിൽക്കാൻ തയ്യാറായോ ഫാർമർ വെൽ യെസ് ബട്ട് അതെ പക്ഷേ ഞാൻ ജഡ്ജ് ദ എ ഡീൽ ഈസ് എ ഡീൽ ആൻഡ് യു മസ്റ്റ് ഡു ആസ് യു എഗ്രി ഇറ്റ് അതാണ് ജഡ്ജ് പറഞ്ഞത് ഡീൽ മസ്റ്റ് ബി ഡീൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഡീൽ തന്നെ ആവണം ഡീൽ ചെയ്യാം ഒരു കാര്യം കച്ചവടത്തിൽ എന്താണ് ഡീല് ഡീൽ തന്നെ ആവണം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പ്രകാരം ചെയ്യുമെന്നാണ് പറഞ്ഞത് ദ ഫാർമർ വോക്സ് ബാക്ക് ഹോം വിത്ത് ദ ക്രൂവൽ മേർച്ചൻസ് ലാഫ് റിങ്ങിങ് ഇൻ ഹിസ് ഇയേഴ്സ് അപ്പൊ ഫാർമർ മനസ്സിലായി ജഡ്ജിയും കൈവിട്ടു ഇനി വീട്ടിൽ പോകാം അങ്ങനെ വീട്ടിലേക്ക് പോയി ക്രൂവൽ മേർച്ചൻസ് ആ ക്രൂരനായ കച്ചവടക്കാരൻ്റെ ലാഫ് പൊട്ടിച്ചിരി റിങ്ങിങ് അലയടിച്ചു ഇൻ ഹിസ് ഇയേഴ്സ് ഇയാളുടെ ചെവിയിൽ അപ്പോൾ ഇയാൾ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകും കയ്യിലാകെ ഇരുപത് നാണയമുണ്ട് പക്ഷേ ഇത്രയും കാര്യങ്ങൾ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അത് നഷ്ടല്ലേ അപ്പം ഇങ്ങനെ വിഷമത്തോടെ നടന്ന് പോകാം അപ്പോൾ ഇയാൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് ഈ കച്ചവടക്കാരൻ ആ പൊട്ടിച്ചിരി ഇയാളുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാം ഈ ഫാർമറിൻ്റെ വെൻ ഹി ഗെറ്റ്സ് ഹോം ഹി എക്സ്പ്ലെയിൻസ് എവറി തിങ് ടു കാർല ജസ്റ്റ് ആസ് ഇറ്റ് ഹാപ്പൻഡ് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഫാർമർ മകളോട് എല്ലാ കാര്യവും കാർ കാർളയോട് എല്ലാ കാര്യവും പറഞ്ഞു സംഭവിച്ചതൊക്കെ പറഞ്ഞു കാല വാട്ട് എ ഗ്രീഡി ഓൾഡ് മാൻ ഹോ എന്തൊരു ആർത്തിയുള്ള വയസ്സായ ആൾ അല്ലേ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ ഗ്രീഡി ആർത്തിയുള്ള ബട്ട് ഡോൺ വെറി പപ്പ ഐ ഹാവ് എൻ ഐഡിയ വിഷമിക്കണ്ട എനിക്കൊരു ആശയം തോന്നുന്നുണ്ട് ദ നെക്സ്റ്റ് ഡേ കാല സിലക്ടൻസ് ഇനിയോ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ വളരെ നേരത്തെ പിറ്റേ ദിവസം എ ഫുൾ ഓഫ് ദ ബെസ്റ്റ് റൈപ്പ് വാട്ടർ മെലൻസ് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ അല്ലെങ്കിൽ വത്തക്ക അപ്പോൾ ഫാർമർ ഹാൻഡ് എവർ മെയ്ഡ് ഫാർമർ ഉണ്ടാക്കിയ കൾട്ടിവേറ്റ് ചെയ്തിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച വത്തക്കയുടെ ഒരു കൊട്ട നിറയെ ഉണ്ടാക്കിയിട്ട് നിറച്ചു എന്നിട്ട് കാറിലെ പോവുകയാണ് കാറിലാ ലെറ്റ് മീ ട്രൈ മൈ ലക്ക് ഐറ്റ് സെല്ലിങ് ദീസ് ഇത് വിൽക്കുന്നതിൽ എൻ്റെ ലക്ക് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ ഞാനൊന്ന് പോയി നോക്കട്ടെ കാരണം കാറിലൊക്കെ ഇത് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തേക്കാൾ വരെ എന്താണ് ആ മേർച്ചൻറ്റിനെ തിരിച്ചൊരു പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത് ഇനി സീൻ ഫോർ ഇൻ ദ സ്ട്രീറ്റ് സ്ട്രീറ്റിലാട്ടോ മേർച്ചൻ്റ് യങ് ലേഡി യു ലുക്ക് ടയേർഡ് പെർ ഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു ആ അപ്പോൾ മേർച്ചൻ്റ് കാർലിയോട് പറയാം ഇപ്പം ഇനി കണ്ടുമുട്ട കേട്ടോ കാർലിയും ആ ക്രൂരനായിട്ടുള്ള അതല്ലെങ്കിൽ ചതിയനായിട്ടുള്ള മേർച്ചൻറ്റും ഓ മേർച്ചൻ്റ് കാർലിയോട് പറയാം യങ് ലേഡി ആ ഓ ചെറുപ്പക്കാരി യു ലുക്ക് ടയേർഡ് നിന്നെ കണ്ട ഭയങ്കര ടയേർഡ് ക്ഷീണിതയാണല്ലോ പെർ ഹാപ്സ് ഒരു പക്ഷേ ഐ ക്യാൻ ഹെൽപ്പ് യു എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കും കാർല ദാറ്റ് വുഡ് ബി വെരി നൈസ് ഇൻ ഡീറ്റ് ഓ താങ്ക് യു എന്ന് പറയണം ഷീ ഹോൾസ് ഔട്ട് എ പെയർ ഓഫ് വാട്ടർ മെലൻസ് അങ്ങനെ അവൾ എന്ത് ചെയ്തു ഇങ്ങനെ ഈ വാട്ടർ മെലൻസ് കണ്ടോ വത്തൊക്കെ ഇങ്ങനെ നീട്ടി പിടിച്ചു മോച്ചൻ ഹൗ മച്ച് ഫോർ എവറിത്തിങ് സെയിം ഐഡിയ അതായത് ഫാദറിനെ പറ്റിയിട്ട് അത് ചോദിയാണ് ഇതെല്ലാം കൂടി എത്ര രൂപയാണ് ഹി ഗ്രീൻ സ്ലൈലി അപ്പോൾ ഇയാളിങ്ങനെ ചിരിച്ചു ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു ഒലക്കമത്തെ ചിരി എന്നൊക്കെ പറയലേ ആ ചിരി നമ്മൾ സാധാരണ ശരിയല്ല കേട്ടോ ഹി ഗ്രീൻ സ്ലൈലി സ്ലൈലി എന്ന് പറഞ്ഞാൽ കണ്ണിംഗ്ലി തിങ്കിങ് ഹി ൻ മേക്ക് അനദർ ഗുഡ് ഡീൽ ഫോർ ഹിംസെൽഫ് ആ ഇവളെയും പറ്റിക്കാം എന്ന് കരുതിയിട്ടാണ് മേർച്ചൻ്റ് ചോദിക്കുന്നത് ഇതിനെല്ലാം കൂടെ അത്ര കാർല ഹൗ മച്ച് വിൽ യു ഗിവ് മീ എത്ര രൂപ നിങ്ങൾ തരും എന്ന് കാർല അങ്ങോട്ട് തിരിച്ച് മേർച്ചോട് ചോദിക്കും ദ മേർച്ച ത്രീ കോപ്പർ കോയിൻസ് ഇൻ ഹിസ് ഹാൻഡ് മൂന്ന് വെള്ളി നാണയം മാത്രം കയ്യിൽ ഇങ്ങനെ വെച്ചു മോച്ചൻ്റെ എന്നിട്ട് മോച്ചൻ്റെ പറയാം ദീസ് ആർ ഡിഫിക്കൽ ടൈംസ് ലേഡി ദിസ് ഇസ് ഓൾ ഐ ക്യാൻ ഓഫർ ഇത് ബുദ്ധിമുട്ടുള്ള സമയമാണ് ദീസ് ആർ ഡിഫിക്കൽ ടൈംസ് ലേഡി ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ് ദിസ്ഇസ് ഓൾ ഐ ക്യാൻ ഓഫർ ഇതാണ് ആകെ എനിക്ക് നൽകാനാവുക മൂന്ന് വെള്ളിക്കാശ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു കാല എവറിങ് ഇൻ യുവർ ഹാൻഡ് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവനും അല്ലേ ഇയാളുടെ കയ്യിൽ ഉള്ളത് മൂന്ന് വെള്ളി നാണയം മാത്രമേ ഉള്ളൂ ആ അപ്പോൾ മെർച്ചൻറ്റ് യെസ് സെർട്ടി അതെ തീർച്ചയായിട്ടും കാർല ദെൻ ഇറ്റ്സ് എ ഡീൽ മൂന്ന് വെള്ളിനാണയത്തിനാണ് ആ കൂട്ടം നിറയെ എന്താണ് വാട്ടർ മെല്ലൻസ് കൊടുക്കുന്നത് മെർച്ചൻ്റ് യെസ് സെർട്ടി ഓക്കെ കാർല ദൻ ഇറ്റ്സ് എ ഡീൽ ഷീ ഹോൾസ് ഔട്ട് ഹെർ ഹാൻഡ് ഫോർ പേയ്മെൻറ്റ് അങ്ങനെ അവൾ എന്ത് ചെയ്തു കൈനീട്ടി ഹോൾഡ്സ് ഔട്ട് ഹെർ ഹാൻഡ് ഫോർ പേയ്മെൻറ് പൈസ വാങ്ങിക്കാനേ ദ മെർച്ചൻ്റ് ഗ്രീൻ സ്ലൈലി ആൻഡ് സ്ലൈഡ്സ് ദ കോയിൻസ് ഇൻ ടുയർ ഹാൻഡ്സ് ഓ മേർച്ചൻ്റിങ്ങനെ ഉള്ളിൽ ചിരിച്ചു ഗ്രീൻസ് ചിരിച്ചു സ്ലൈലി കണ്ണിങ് ആയിട്ട് ചിരിച്ചു കാരണം ഇയാൾ ഇവിടെയും വിജയിക്കാമെന്ന് കരുതിയിട്ട് ആൻഡ് സ്ലൈഡ്സ് ദ കോയിൻസ് ഇൻ റ്റു ഹർ ഹാൻഡ്സ് ആ മൂന്ന് വെള്ളി നാണയങ്ങൾ അവൾ അവളുടെ കയ്യിലേക്ക് കൊടുത്തു കൂ താങ്ക് യു ആൻഡ് ഐ സി ദാറ്റ് യു ഹാവ് ത്രീ ലവ്ലി റിങ്സ് ഐ സി ഞാൻ കാണുന്നു ദാറ്റ് യു ഹാവ് ത്രീ മൂന്ന് ലവ്ലി ബ്യൂട്ടിഫുൾ റിങ്സ് മോതിരങ്ങൾ നിങ്ങളുടെ കയ്യിൽ നല്ല മൂന്ന് നല്ല മോതിരങ്ങളുണ്ടല്ലോ ഐ വിൽ ഹാവ് ദ മാസ് വെൽ എനിക്കതുകൂടെ വേണം താങ്ക് യു ദേ ആർ വെരി കളർഫുൾ ആ നല്ല ഭംഗിയുണ്ടല്ലോ ആ മൂന്ന് മോതിരങ്ങൾ അതും കൂടെ എനിക്ക് തരുമെന്ന് കാർല മേർച്ചൻറ്റിനോട് പറഞ്ഞു മേർച്ചൻ്റ് വാറ്റ് ഹ്യൂ മസ്റ്റ് ബി ക്രേയ്സിനക്കത് വട്ടാണോ ക്രേസി നിനക്ക് വട്ടാണോ കാർല ബട്ട് യു ഹാഡ് എഗ്രീഡ് ടു ഗിവ് മീ എവ്രിതിങ് ഇൻ യു ഹാൻഡ് പക്ഷേ നിങ്ങളെന്താ അഗ്രി ചെയ്ത് കാർല തിരിച്ച അങ്ങോട്ട് പണി കൊടുക്കണേ നിങ്ങൾ പറയാമായി പെൺകുട്ടി നിങ്ങൾ എഗ്രി ചെയ്താൽ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ തരാന്നാ നിങ്ങളുടെ കയ്യിൽ മോതിരണ്ടല്ലോ അപ്പം കൂടെ തരണം എന്ന് പറഞ്ഞു ബട്ട് യു ഹാഡ് എഗ്രി ടു ഗിവ് മി എവറിങ് ഇൻ യുർ ഹാൻഡ് റിമെമ്പർക്കു എ ഡീൽ ഇസ് എ ഡീൽ കണ്ടോ ഫാദറിന് കൊടുത്ത അതേ പണി തിരിച്ച് മകൾ നിങ്ങോട്ട് കൊടുക്കുക എ ഡീൽ ഇസ് എ ഡീൽ ജസ്റ്റ് ദ വേ യു ഹാഡ് എ ഡീൽ വിത്ത് മൈ ഫാദർ ദ അതർ ഡേ ഒരു ഡീൽ എന്ന് പറഞ്ഞ ഡീൽ തന്നെയാണ് കുറച്ച് ദിവസം എന്താണ് ഇന്നാള് അല്ലെങ്കിൽ ഇന്നലെ എന്താണ് എൻ്റെ ഫാദറോട് നിങ്ങൾ ഡീൽ വെച്ചില്ലേ അതേപോലെ ഡീൽ ഡീലെന്ന് പറഞ്ഞാൽ ഡീലാവണം മേച്ച നോ നോ റിലക്ടൻ്റ് ഹി റിമൂവ്സ് ദ റിങ്സ് ആൻഡ് ഗീവ്സ് ദം ടു കാർല റിലക്ടൻലി താല്പര്യമില്ലാതെ ഹി റിമൂവ്സ് അയാൾ ആ മോതിരം ഊരി ദ റിങ്സ് റിമൂവ്സ് ദ റിങ്സ് എന്നാൽ മോതിരമൂരി ആൻഡ് ഗീവ്സ് ദം ടു കാർല കാർഡ് കൊടുത്തു ഹി വൈപ്സ് വൈഫ്സ് ഹിസ്റ്റിയേഴ്സ് ഇയാൾക്ക് കരച്ചിൽ വന്നു എന്നിട്ട് ഇയാൾ കണ്ണീര് തുടച്ചു ഷീ സീസ് ഹിസ്റ്റിയേഴ്സ് ആൻഡ് റിട്ടേൺസ് ദ റിങ്സ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം മാറ്റം ഈ മേച്ചൻറ്റും കാള് നമ്മൾ മാറ്റം മേർച്ചൻ്റെ ആ ഫാദറിനെ പറ്റിച്ചു അല്ലേ അയാൾക്ക് വിഷമായപ്പോൾ തിരിച്ച് അത് കൊടുത്തോ ഇല്ല പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ മേച്ചൻ്റ് കരഞ്ഞു കാരണം മൂന്ന് മോതിരം ഉണ്ട് അപ്പോൾ വില കൂടെ മോതിരമായിരിക്കാം അപ്പോൾ ഇത് കൊടുക്കേണ്ടി വന്നല്ലോ അപ്പോൾ ഇയാള് വൈഫ്സ് ഹീസ്റ്റിയേഴ്സ് വൈബ്സ് എന്നാൽ തുടക്കുക കണ്ണിനീർ തുടച്ചപ്പോൾ ഈ കാലൊക്കെ വിഷമം തോന്നി അപ്പം കാർല പറയാ ഷി സീസ് ഷീ സീസ് ഹിസ്റ്റിയേഴ്സ് ആൻഡ് റിട്ടേൺസ് ദ റിങ് തിരികെ കൊടുത്തു എന്നാണ് ആ വെള്ളി വെള്ളിയല്ല ഇവിടെ ആ മോതിരങ്ങള് മൂന്ന് മോതിരങ്ങള് അവൾ തിരികെ കൊടുത്തു കാർല ഐ കാൻ ചീറ്റ് എനി ബഡി ആസ് യു ഡിറ്റ് നിങ്ങൾ ചെയ്ത പോലെ എനിക്ക് ഒരാളെ ചീറ്റ് ചെയ്യാൻ ചതിക്കാൻ കഴിയില്ല മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ഹാം എനിബഡി എൻ്റെ അച്ഛനെ എന്നെ പഠിപ്പിച്ചത് ടോട്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു നോട്ട് ടു ഹാം എനി ബഡി എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക ആരെയും ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുതേ എന്നാണ് അച്ഛനെ പഠിപ്പിച്ചത് ടേക്ക് റിങ്സ് ബാക്ക് നിങ്ങൾ നിങ്ങളുടെ ഇയർ റിങ്സ് എടുത്തോളൂ എന്ന് കാർല മേർച്ചോട് പറയാം ദ മേർച്ച ലുക്ക് ഇൻ വണ്ടർ അത്ഭുതത്തോടെ മേർച്ചൻ്റ് കാർലെ നോക്കി എന്തുകൊണ്ടാണ് ഇവിടെ അത്ഭുതത്തോടെ നോക്കുന്നത് കാരണം മേർച്ചൻ്റാണ് കാർലയുടെ സ്ഥാനത്ത് എങ്കിൽ മേർച്ചൻ്റ് ഒരിക്കലും വന്നത് തിരികെ കൊടുക്കുന്നില്ല അതിന് ഇയാൾ ചതിയനാ പക്ഷെ കാറിലെ അങ്ങനെയല്ല വളരെ നല്ലൊരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു ഡ്രാമ അതല്ലെങ്കിൽ ഈ ഒരു പ്ലേ വളരെ ഈസിയാണ് അപ്പോൾ പൂർണ്ണമായി മനസ്സിലായെന്ന് വിചാരിക്കട്ടെ അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്